ഒന്നുമില്ല ഫോൺ, അതായത് നമ്മുടെ സ്വന്തം നത്തിങ്ങിൻ്റെ ഫോൺ 1 ഇന്ന് ലോഞ്ച് ചെയ്തു കേട്ടോ. സോ ഇന്ന് രാത്രി 8 മണിക്കായിരുന്നു ലോഞ്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ജൂലൈ 12, ഓക്കെ ജൂലൈ 12 നത്തിങ് ഫോൺ 1 ലോഞ്ചിങ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ കിട്ടിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരുപാട് ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ ഡിസൈൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, മീൻസ് അതിൻ്റെ ഇവൻസിൽ അവർ ഒരുപാടായിട്ട് ഡിസ്ക്ലോസ് ചെയ്തു. എന്തായാലും കിട്ടിയുള്ള ഫീച്ചേഴ്സാണോ, എത്രയുണ്ട് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഡിസ്പ്ലേ, ഡിസൈൻ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം പ്രൈസ്, അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും, അങ്ങനെ സ്പെസിഫിക്കേഷൻസ്, പ്രോസസ്സർ, ക്യാമറ, അങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനമായിട്ട് കാണാൻ ശ്രമിക്കുക. സോ സോ ആദ്യം തന്നെ നമുക്ക് നത്തിങ് ഫോൺ 1 ഡിസൈൻ, ഓക്കെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. സോ എങ്ങനെയാണ് ഡിസൈൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ആദ്യം തന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ 8.3 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 194 gram ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. സോ വെയ്റ്റും തിക്നെസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു സ്ലിം ആയിട്ടുള്ള ഫോണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ അതിന് ഗോറില്ല ഗ്ലാസ് 5 ഒരു പ്രൊട്ടക്ഷനും നത്തിങ് നൽകിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. മാത്രമല്ല ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോൺസിനാണ് സാധാരണ മെറ്റൽ ഫ്രെയിംസ് വരാറുള്ളത്. സോ ഇവിടെ നത്തിങ് ഫോണിൽ നമുക്ക് എന്തുണ്ട്, മെറ്റൽ ഫ്രെയിം കിട്ടുന്നുണ്ട് വിത്ത് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. സോ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ്, ഒരു യൂണീക്കായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നത്തിങ് ഇവിടെ കൊണ്ടുവന്നുള്ളത്. സോ ഡിസൈൻ കൊള്ളാം. ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ നത്തിങ് ഫോണിൻ്റെ ഡിസ്പ്ലേ, ഓക്കെ ഡിസ്പ്ലേ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ തന്നെയാണ് നത്തിങ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 6.55 inch ഒരു സൂപ്പർ അമോൾ ഡിസ്പ്ലേ ആണ്, അതായത് ഒരു OLED ഡിസ്പ്ലേ ആണ് ഇതിൽ നത്തിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അതിന് ഒരു 120 Hz ഒരു റീഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ഒരു ടെസ്റ്റ് സാമ്പിളിംഗ് റേറ്റും ഇതിന് വൺ പ്ലസ് അല്ല നത്തിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ HDR 10+ സപ്പോർട്ട് ഉണ്ട്, 1 billion കളർ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ PPI നോക്കുകയാണെങ്കിൽ 402 PPI ആണ് ഇതിന് നത്തിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്നെസ് ലെവൽ അല്ലെങ്കിൽ മാക്സിമം ബ്രേക്ക്നെസ് നോക്കുകയാണെങ്കിൽ 500 inch ആണ്. സോ ഒരു കുഴപ്പമില്ലാത്ത, എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്. ഓക്കെ ഇപ്പോഴുള്ള ഫോണിലൊക്കെ 1000 അടുത്തൊക്കെ വരുന്നുണ്ട്, ഓൾമോസ്റ്റ് കുഴപ്പമില്ല. എന്നാലും 500 inch ആണ്, കുഴപ്പമില്ലാത്തൊരു ബ്ലേക്ക്നെസ് ലെവലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ആയിട്ട് പെർഫോമൻസ്, ഓക്കെ എങ്ങനെയുണ്ട് നത്തിങ് ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണം. സോ ഇതിൽ വന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 778G+ എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് എന്നുള്ളത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറൊന്നല്ല, എന്നാലും ഓക്കെ 7th Gen 1 എന്നൊക്കെ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നത് സ്നാപ്ഡ്രാഗൺ 778G+ എന്ന് പറഞ്ഞൊരു പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സറാണ്. അതിൻ്റെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ അഡ്രിനോൻ്റെ 642L എന്ന് പറഞ്ഞുള്ളൊരു ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓ ഒരു 5G ചിപ്സെറ്റാണ് ഈ ഫോണിൽ വന്നുള്ളത്. അത്യാവശ്യം 5G ബാൻസ് ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ അതെന്തായാലും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 12 version ആണ് വരുന്നത്. അതേപോലെ തന്നെ OS നോക്കുകയാണെങ്കിൽ നത്തിങ് OS എന്ന് പറഞ്ഞുള്ള ഒരു കിടുക്കാച്ച OS ആണ് വന്നുള്ളത്. നത്തിങ് ലോഞ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാത്തൊരു കിഡ്ലൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു OS ആണ് ഇതിൽ നത്തിങ് പ്രൊവൈഡ് ചെയ്തുള്ളൂ. ഓക്കെ പിന്നെ റാം നോക്കുകയാണെങ്കിൽ LPDDR5 റാം ആണ് ഇതിൽ നത്തിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 128 GB വേരിയൻറ്റ് വരുന്നുണ്ട്, 256 GB വേരിയൻറ്റും ഇതിൽ വരുന്നുണ്ട്. റാം നോക്കുകയാണെങ്കിൽ 8 GB വരുന്നുണ്ട്, 12 GB വരുന്നുണ്ട്. സോ ഇങ്ങനെ രണ്ട് വേരിയൻസിലാണ് സാധാരണ വരുന്നത്. നത്തിങ്ങിൻ്റെ ക്യാമറ, ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ക്യാമറയാണ്. എങ്ങനെയാണ് നത്തിങ്ങിൻ്റെ ക്യാമറ എന്നുള്ളത്, സോ ഇതിൽ വന്നിട്ടുള്ള ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 MP ഒരു പ്രൈമറി ക്യാമറ, അതേപോലെ തന്നെ 50 MP ഒരു അൾട്രാവൈഡ് ക്യാമറ. ഓക്കെ പ്രൈമറി ക്യാമറ വരുന്നത് സോണിയുടെ IMX766 എന്നുള്ള ഒരു കിടുക്കാച്ച സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. സോ എന്തായാലും നമുക്ക് ഫോൺ കയ്യിൽ കിട്ടിയിട്ട് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് 4K അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് വരുന്നു. സോറി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർത്ത് ആയിട്ടുള്ളൊരു ക്യാമറ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP ഒരു സിംഗിൾ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ 16 MP ആണ് വന്നിട്ടുള്ളത്. അത് സോണിയുടെ തന്നെ IMX471 എന്നുള്ളൊരു സെൻസേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ വളരെ വളരെ അധികം സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നത്തിങ് ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരു 4500 mAh ബാറ്ററിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 45 W ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 4500 mAh ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. സോ ഒരു കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ് ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളത്. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഓക്കെ നമുക്ക് ഒന്നെങ്കിൽ 2 SIM യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 SIM ഒരു മെമ്മറി കാർഡും അറ്റ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NFC സപ്പോർട്ടഡാണ്. അതേപോലെ തന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ നത്തിങ് ഫോൺ 1 ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ലാസ്റ്റ് ആയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമായിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ്. ഓക്കെ ഈ ഫോൺ ഇപ്പോൾ തന്നെ
ഫ്ലിപ്കാർട്ടിലും കാര്യങ്ങളൊക്കെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ട് നോക്കിയപ്പോൾ കാണുന്നുണ്ട്. സോ എന്തായാലും പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 128GB വരുന്നത് 31,999 രൂപയും 8GB 256GB വേരിയൻറ്റ് വരുന്നത് 34,999 രൂപയാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കണ്ട റേറ്റ് ഇങ്ങനെയാണ്. സോ ഭാവിയിൽ മാറ്റോ കൂടുതലോ കുറവോ വരുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ സാർ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ചേർക്കുന്നു. നത്തിങ് ഫോൺ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇഷ്ടമായി. എന്നാലും ഞാനൊരു നത്തിങ് ഫാനാണെന്ന് ചോദിച്ചാൽ ഫാനല്ല, കാരണം എനിക്ക് പേഴ്സണലി നല്ലൊരു ഫോൺ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയായിട്ട് ഞാൻ തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. സോ ഇതുപോലത്തെ ടെക്നോളജി അപ്ഡേറ്റ് ആയി പുതിയ പുതിയ ടെക്നോളജി അപ്ഡേറ്റും വീഡിയോസും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാതെ ആരും ബാക്കടിച്ച് പോകരുത്. സോ പുതിയ ടെക്നോളജിയുടെ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടാകും.